സദ്ഗുരു, എൻ്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്. ജീവിതത്തിൽ സംഖ്യകളില്ലെങ്കിൽ, സംഖ്യകളെ സംബന്ധിച്ച ആശയം നമുക്ക് അറിയില്ലെങ്കിൽ, പ്രകൃതിയുമായും ജീവിതവുമായും കൂടുതൽ താളലയത്തിലാകാൻ സാധിക്കുമോ? നമസ്കാരം പ്രസൂൺ, താങ്കൾ വാക്കുകളുടെ മാന്ത്രികനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സംഖ്യകൾ ഇഷ്ടമല്ല, കൊള്ളാം. നിങ്ങളും ഞാനും എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ കൂടിയും അവിടെ ഒന്നുണ്ട്. ഒന്നുണ്ടായാൽ 10, 100, 1000, 10,000,000 എന്നിവയൊക്കെ അതിൻ്റെ പരിണിത ഫലം എന്നോണം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഞാൻ എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ ഒരു സംഖ്യ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് എത്ര വയസ്സായി, സമയം എന്തായി, ഞാൻ എപ്പോഴാണ് ഉറങ്ങിയത്, എപ്പോഴാണ് എഴുന്നേറ്റത് എന്നിവയെക്കുറിച്ച് മാത്രമല്ല സംഖ്യ. ഇത് അതേക്കുറിച്ച് മാത്രമല്ല, നിങ്ങളും ഞാനും രണ്ട് സംഖ്യകളാണ്. ഞാൻ മാത്രം ഒരു സംഖ്യയാണ്. സംഖ്യകൾക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ഏക മാർഗം ശൂന്യ എന്ന അവസ്ഥയിലാവുകയാണ്. യോഗ മീൻസ് നോ നമ്പർ. യോഗ എന്നാൽ സംഖ്യയില്ല എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് യോഗ സംഖ്യയില്ല എന്ന് അർത്ഥമാക്കുന്നത്? യോഗ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നായി തീരൽ എന്നാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ അതിരുകൾ എങ്ങനെ ഇല്ലാതാക്കുമെന്നതിന്റെ ശാസ്ത്രമാണ് അത്. നിങ്ങളുടെ വ്യക്തിപരതയുടെ അതിരുകൾ ഇല്ലാതാക്കുക എന്നാൽ ആദ്യത്തെ സംഖ്യയായ ഒന്നിനെ, അതായത് എന്നെ ഇല്ലാതാക്കുകയാണ്. നിങ്ങൾ അതെടുത്തു കളഞ്ഞാൽ ലക്ഷമോ കോടിയോ ലക്ഷം കോടിയോ ഒന്നുമല്ലാതാകും, എല്ലാം പൂജ്യമാകും. അതിനാൽ യോഗ എന്നാൽ സംഖ്യകൾ ഇല്ലാതാക്കലാണ്. യോഗ എന്നാൽ ഒന്നായി തീരലാണ്. ഒന്നായി തീരൽ എന്നാൽ നിങ്ങളും ഞാനും ഇല്ല, നിരവധി ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒന്നില്ലെങ്കിൽ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ നിരവധി വ്യത്യസ്ത രീതികളിൽ പരാമർശിക്കുന്നു. ഇതിനെ ശൂന്യ എന്ന് വിളിക്കുന്നു, ഇതിനെ ശിവ എന്ന് വിളിക്കുന്നു. അതിൻ്റെ പരമമായ അർത്ഥം എന്താണോ ഇല്ലാത്തത് എന്നാണ്. ആ എന്താണോ ഇല്ലാത്തത്, അതിൽ സംഖ്യകൾ ഉണ്ടാകില്ല. എന്താണോ ഉള്ളത്, അതിലാണ് സംഖ്യകൾ ഉള്ളത്. അപ്പോൾ സംഖ്യകൾ ഭൗതികമായ നിലനിൽപ്പിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ്. ഒരാൾ ഭൗതികമായ നിലനിൽപ്പിനെ അതിജീവിക്കുമ്പോൾ മാത്രം ഒരു സംഖ്യയില്ലാത്തൊരു നിലനിൽപ്പുണ്ട്. നമ്മൾ എന്തിനെയെങ്കിലും പരിധിയില്ലാത്തതായി പറയുമ്പോൾ സംഖ്യാരഹിതമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തിനെയെങ്കിലും അതിരറ്റതെന്ന് പറയുമ്പോൾ അതിരുകൾ ഇല്ലാത്തതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിരുകളില്ല എന്നതിനർത്ഥം ഒന്നും രണ്ടും ഇല്ലെന്നാണ്. യോഗയുടെ അല്ലെങ്കിൽ ഒത്തുചേരലിന്റെ ഒരു പരമമായ അവസ്ഥയുണ്ടാകുമ്പോൾ മാത്രമാണ് സംഖ്യകളില്ലാത്ത നിലനിൽപ്പ് സാധ്യമാകുന്നത്. അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതാണ് എന്റെ ജീവിതത്തിലെ പരിശ്രമം. സംഖ്യയില്ലായ്മയുടെ അനുഭവത്തിലേക്ക് ആളുകളെ എത്തിക്കുക. വാക്കുകളുടെ മാന്ത്രികത തുടരുക. പ്രസൂൺ, വാക്കുകളുടെ മാന്ത്രികത പോലെ ഗണിത രൂപത്തിൽ മനോഹരമാണ് സംഖ്യകളുടെ മാന്ത്രികത. അതിനാൽ വാക്കുകളും സംഖ്യകളും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല. കാരണം ഒരു വാക്കുണ്ടെങ്കിൽ നിരവധി വാക്കുകളുണ്ട്, ഒരു സംഖ്യയുണ്ടെങ്കിൽ നിരവധി സംഖ്യകളുമുണ്ട്. നിലനിൽപ്പിന്റെ ഭൗതികമായ സാക്ഷാത്കാരത്തിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇവയെല്ലാം. ഒരാൾ ഭൗതികതയെ അതിജീവിക്കുകയാണെങ്കിൽ ഏറ്റവും ദൂഷിതമായിട്ടുള്ള ആത്മീയം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കും. ആത്മീയത എന്നാൽ സംഖ്യകൾക്ക് അതീതമായ നിലനിൽപ്പ് എന്നാണ് അർത്ഥം.